നമ്മൾ കേരള വിടുവാണ്, കേരള ബോർഡർ എത്തി. ഇന്ത്യ മെയിൻലാൻഡിൻ്റെയാണ്. ആസ് എ കൺട്രി എന്ന് പറയുമ്പം ഇന്ത്യയുടെ സദ്യ ടിപ്പ് കന്യാകുമാരി അല്ല. അത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയുവാണ്. ആർക്കെങ്കിലും ഈ ഒരു ഡയറക്ഷനിൽ പോയാൽ എവിടെ എത്തുമെന്നറിയാമോ? എക്സാക്ട്ലി ഈ ഡയറക്ഷനിൽ നമ്മൾ കിലോമീറ്റേഴ്സ് പോകണം. നമുക്ക് അന്റാർട്ടിക്കയിലാണ് ഇവിടെ നിന്ന് പോയാൽ എത്താൻ പറ്റുക. അങ്ങനെ നമ്മൾ മഹീന്ദ്ര താറുമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ അങ്ങേയറ്റത്തായ കന്യാകുമാരിയിൽ നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഇന്ത്യയുടെ ഇങ്ങേയറ്റമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയുടെ അങ്ങേയറ്റവും നിങ്ങളെ കാണിക്കുന്നതാണ്. നമ്മളിപ്പോൾ പോകുന്നത് ആലപ്പുഴയുടെ ഫേമസ് ആയിട്ടുള്ള പുന്നമട ഫിനിഷിംഗ് പോയിന്റിലേക്കാണ്. നമുക്ക് ഹൗസ് ബോട്ടുകൾ എല്ലാം ഒന്ന് കാണിക്കാം. അത് കണ്ടതിന് ശേഷം നമുക്ക് യാത്ര തുടങ്ങാം. ഈ സ്ഥലം ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഇത് ആലപ്പുഴയിലെ ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മളൊരു വേഗ 120 എന്ന് പറയുന്ന ഒരു ബോട്ടിൻ്റെ വീഡിയോ നമ്മളിവിടെ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. നമ്മളിപ്പോൾ ആലപ്പുഴയിലുള്ള പോപ്പി അംബ്രല മാർട്ട് അവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് അവിടെ ഒരാളെ കാണാനുണ്ട്. നമ്മളിപ്പോൾ ഊണ് കഴിക്കാനായിട്ട് പുന്നപ്രയിലടുത്തുള്ള എൻ്റെ റിലേറ്റീവ് ഉണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. കസിൻ്റെ വീടാണ്. അവരെ ഓരോരുത്തരെ പരിചയപ്പെടുത്താം. ശ്രീജ, മോള്, ബിജു, അമ്മ അമ്മായിയാണ്. അങ്ങനെ അനിയൻ, അച്ഛൻ എല്ലാവരും ഉണ്ട്. നമുക്ക് സ്കുഡെല്ലാം ചേർത്ത് നല്ലൊരു ഊണ് ഇവർ തന്നു. തോട്ടപ്പള്ളി സ്പിൽവേ. ട്രിവാൻഡ്രത്തുള്ള ലുലുമാളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാത്രി കൊണ്ടത്ര ക്ലിയർ അല്ല, ലൈറ്റ്സൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം കിഴക്കേക്കോട്ട അതിപ്രശസ്തമായ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യാണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനുശേഷം നമ്മളിനി കന്യാകുമാരിയിലേക്കുള്ള യാത്ര തുടങ്ങും. കിഴക്കേക്കോട്ടയിൽ എത്തിയപ്പോൾ അവിടെ ഈ സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. പുഴയുടെ കൂട്ടത്തിൽ നമ്മൾ ബുള്ളറ്റിൽ കയറി അപ്പുറത്തെ കിഴക്കേക്കോട്ടെ പോയി ഫോട്ടോ എടുത്ത് തിരിച്ചു. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, രാജേഷ് വണ്ടിയിലുണ്ട്. നമ്മൾ കേരള വിടുവാണ്, കേരള ബോർഡർ എത്തി. ഇപ്പോൾ ഇവിടെ ബോർഡ് കാണുന്നുണ്ട്, കന്യാകുമാരി 65 കിലോമീറ്റർ. അപ്പോൾ നമ്മളിനി കേരളത്തിലേക്ക് തിരിച്ചിനി റിട്ടേണിൽ മാത്രമേ നമ്മളിനി വരുന്നുള്ളൂ. നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക് കടക്കുവാണ് തമിഴ്നാടു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ശുചീന്ദ്രം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിർത്തിയതാണ്. ഇവിടെ ഒരു ഫുഡ് ഷോപ്പ് ഉണ്ട്, അത് കണ്ടപ്പോൾ ഇവിടെ ഫിഷൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ കൂട്ടത്തിൽ ഇവിടെ വെച്ച് നമ്മുടെ ഫാമിലിയെ പരിചയപ്പെട്ടു. ഇവിടെയുള്ള ആൾക്കാരാണ്. സർ, നിങ്ങൾക്ക് പേരെന്നാ സർ? എൻ്റെ പേര് അരുൾ ജ്യോതി. അജു ജ്യോതി. പയ്യ ക്രിസ്വൻസ് പഹൻ. ആ മാഡം? മഞ്ജു. മഞ്ജു ജ്യോതി. ആ എൻ്റെ പേര് ജെഫ്രിൻസ് പഹൻ. ജെഫ്രിൻ പാനൽ. നിങ്ങൾ എന്ത ഊര്? എന്ത ഊര് തന്നെ? നാഗർകോൾ. சரி, எப்படி இருந்து சாப்பாடு இங்க? இங்க ரொம்ப சூப்பரா இருந்து, இத நாங்க தேடி வந்தோம். அதனால தான் நீங்க இங்க வந்தது. இங்க வீடு இருக்கிற பிளேஸ்ல இருந்து இது ஒரு 4 5 கிலோமீட்டர்ஸ் இருக்கு. அங்க நீங்க வந்துரும். அங்க இருந்து சாப்பிடுறதுக்கா இங்க வந்தது? எங்க இங்க ஸ்பெஷல் என்ன? കിളങ്ക് മീൻ അല്ല, കപ്പ ഫിഷ്. കപ്പ വന്ന് നമ്മ ഊരിലും ഫേമസ് ആണ്. കേരള ഫുഡ്. കേരള ഫുഡ്.
അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇഡലിയാണ്. ഇഡലി വിത്ത് സാമ്പാർ. രാഷ വിശക്കം ഉണ്ടെന്നാണ്, രാഷ ആയതിനെ. അപ്പോൾ നമുക്കിനി ബാക്കി ഭക്ഷണം കഴിഞ്ഞിട്ട്. വാക്സിൻ എല്ലാവരും എടുത്തായിരുന്നോ? വാക്സിൻ രണ്ട് ഡോസ് എടുത്തോ? ഫസ്റ്റ് ഡോസ് എടുത്ത. ഏതാ ഏത് വാക്സിൻ എടുത്ത? ഷീൽഡ്. നമ്മളിപ്പോൾ കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ കേന്ദ്ര ആശ്രമത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ റൂം കിട്ടുമെന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സ്റ്റേ മിക്കവാറും ഇവിടെ ആയിരിക്കും. ഗുഡ് മോർണിംഗ് ഇൻ്റർനെറ്റ്. ഡേ നമ്പർ 2. നമ്മളിപ്പോൾ കന്യാകുമാരിയിലാണ്. ഇന്നലെ ഞങ്ങൾ വീഡിയോ ഉണ്ടല്ലോ, കന്യാകുമാരിയിൽ വന്ന് രാത്രി ചെക്ക് ഇൻ ചെയ്തായിരുന്നു. വിവേകാനന്ദ ആശ്രമത്തിലാണ് നമ്മളിപ്പോൾ റൂം എടുത്തിരിക്കുന്നത്. നമ്മൾ രാവിലെ എണീറ്റ് വളരെ കുറച്ച് സമയം ഉറങ്ങാൻ പറ്റുള്ളൂ. രാവിലെ തന്നെ എണീറ്റ് നമ്മൾ കന്യാകുമാരി ബീച്ചിലേക്ക് പോവുകയാണ്. സൺറൈസ് അറിയാമല്ലോ, കന്യാകുമാരിയിലെ സൺറൈസ് ആണ് ഏറ്റവും ഫേമസ്. അപ്പോൾ നമുക്ക് ആ സൺറൈസ് കാണാം. ഇവിടെ നിന്ന് 1.5 kilometer ഉള്ളൂ ബീച്ചിലേക്ക്. അപ്പോൾ ഇതാണ് ബാക്കി കാണുന്നതാണ് നമ്മൾ താമസിച്ച സ്ഥലം. അപ്പോൾ നമുക്കിനി ബീച്ചിലേക്ക് പോവാം. നമ്മൾ സൺറൈസ് കാണാനായിട്ട് അങ്ങനെ കന്യാകുമാരിയിലെ ഗാന്ധി മണ്ഡപത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കന്യാകുമാരിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യയുടെ സദേൺ ടിപ്പാണ്. ഇന്ത്യ മെയിൻലാൻഡിൻ്റെ ആണ്, പക്ഷേ കൺട്രി എന്ന് പറയുമ്പം ഇന്ത്യയുടെ സദേൺ ടിപ്പ് കന്യാകുമാരി അല്ല. അത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയുവാണ്. ഇന്ത്യ മെയിൻലാൻഡിൻ്റെ സദേൺ ടിപ്പ് കന്യാകുമാരിയും ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിയുടെ സദേൺ ടിപ്പ് ഇന്ദിരാ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് അണ്ടമാൻ നിക്കോബാർ ഐലൻഡ്സിൽപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ മെയിൻ ഇന്ത്യയുടെ സദേൺ ടിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് സൺറൈസ് പോയിൻ്റ്. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ ഇങ്ങോട്ട് രാവിലെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക്കൽ ടൂറിസ്റ്റുകളാണ് കൂടുതലും. സൺറൈസ് ആ ഒരു ഭാഗത്തായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വള്ളുവ സ്റ്റാച്ചുവും കാണാം, വിവേകാനന്ദ റോക്കും കാണാം. സൺറൈസ് കാണാനായിട്ട് ഇവിടെ ഒരു ഗാലറി പോലെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ ഇല്ല. എത്ര നാളായി ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ടെമ്പിളും കാണാം, കന്യാകുമാരി ടെമ്പിൾ. സൺറൈസിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ലോക്കൽ വെണ്ടേഴ്സ് കുറേ ആൾക്കാരുണ്ട്, മാല വിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കുറേ കാണാം. ഇപ്പോൾ സമയം 6:45. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 6:12 സൺറൈസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ക്ലൗഡി ആണെന്ന് എനിക്ക് തോന്നുന്നത്. നേരെ നോക്കിയാൽ കാണാം കുറച്ച് സൺലൈറ്റ് വന്നു തുടങ്ങി. ദാറ്റ് മീൻസ് നമുക്ക് പ്രോപ്പർ സൺറൈസ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം നമ്മുടെ വിവേകാനന്ദ സ്റ്റാച്ചു. അതുകൂടാതെ കുറേ ആൾക്കാർ രാവിലെ തന്നെ മീൻ പിടിക്കാൻ പോകുന്നവരെ നമുക്ക് കാണാം. ശ്രദ്ധിച്ചാൽ കണ്ട ചെറിയ ചെറിയ വള്ളങ്ങളിലെ ആൾക്കാർ പോകുന്നുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ എത്തുന്നത്. കാരണം ഇന്ത്യയുടെ അങ്ങേ അറ്റാണല്ലോ, പ്രധാന ടിപ്പാണല്ലോ. എനിക്കിവിടെ സംസാരിക്കുമ്പോൾ പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരെ ഇവിടെ കാണാം. ഹിന്ദി അല്ലാതെ മറ്റ് ഭാഷകളും പലരും ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും ഒരു വല്ലാത്തൊരു ഫീലാണ്. ആർക്കെങ്കിലും ഈ ഒരു ഡയറക്ഷനിൽ പോയാൽ എവിടെ എത്തുമെന്നറിയാമോ? എക്സാക്ട്ലി ഈ ഡയറക്ഷനിൽ നമ്മൾ കിലോമീറ്റേഴ്സ് പോകണം. നമുക്ക് അന്റാർട്ടിക്കയിലാണ് ഇവിടെ നിന്ന് പോയാൽ എത്താൻ പറ്റുക. അതിശയല്ലേ? അതാണ് നമ്മുടെ ഇന്ത്യയുടെ ടിപ്പിൻ്റെ ഒരു പ്രത്യേകത. വേറെ ഓക്സിഷനൊന്നുമില്ല, സ്ട്രെയിറ്റ് പോയാൽ മതി. സ്ട്രെയിറ്റ് പോയാൽ നമ്മൾ അന്റാർട്ടിക്കയിലെത്തും. എന്നേരും നമുക്കൊരു ബോട്ടോ ഒരു വഞ്ചിയോ എടുത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അത്രയും ഡിസ്റ്റൻസിലാണ് അന്റാർട്ടിക്ക ഇരിക്കുന്നത്. അന്റാർട്ടിക്കയിലേക്ക് പോകുന്ന ആൾക്കാർ കൂടുതലും സൗത്ത് അമേരിക്കയുടെ ടിപ്പിൽ നിന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ടിപ്പിൽ നിന്നാണ് പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ആരും പോകാറില്ല. ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകൾ പോലും പോകുന്നത് സൗത്ത് ആഫ്രിക്കയുടെയും അതുപോലെ അർജൻറ്റീന, പെറു പോലെയുള്ള കൺട്രികളുടെ ടിപ്പിൽ നിന്നാണ് അവർ പോകുന്നത്. കന്യാകുമാരിയിലെ ഏറ്റവും ഫേമസ് സൺറൈസാണ്, സൺസെറ്റിനേക്കാളും.
ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വളരെ ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ സൺറൈസും സൺസെറ്റും ഒരേ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ കന്യാകുമാരിയുടെ ഒരു പ്രത്യേകത. ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീച്ച് റോഡാണ്, അതായത് കോസ്റ്റൽ റോഡാണ്. തിരുവനന്തപുരത്തേക്ക് പോവാം. 104 കിലോമീറ്റർ ബോർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പൂവാറ് വിഴിഞ്ഞം അങ്ങനത്തെ ആ ഒരു ഭാഗത്തൂടെയാണ് അത് പോകുന്നത്. അങ്ങനെ നമ്മൾ മഹീന്ദ്ര താറുമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ അങ്ങേയറ്റത്തായ കന്യാകുമാരിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഇന്ത്യയുടെ ഇങ്ങേയറ്റമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയുടെ അങ്ങേയറ്റവും നിങ്ങളെ കാണിക്കുന്നതാണ്. അത് ലഡാക്കിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ടുട്ടുക്ക് എന്ന് പറഞ്ഞൊരു വില്ലേജാണ് നമ്മൾ അങ്ങേയറ്റം പോകാൻ ഉദ്ദേശിക്കുന്നൊരു വില്ലേജ്. അവിടെയും നിങ്ങളെ കാണിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ സീരീസ് മുഴുവനുമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് എല്ലാം മിക്സ് ചെയ്യാതെ വീഡിയോസ് എല്ലാം കാണണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഫുള്ള് വീഡിയോസ് കാണാൻ പറ്റൂ. ഇവിടെ ഒരു ഫീലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. സദേൺ ടിപ്പ് ഓഫ് ഇന്ത്യയിൽ നിന്നിട്ട് നമ്മൾ നമ്മളുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങി ഇന്ത്യയിലെ 28 സ്റ്റേറ്റും കടന്ന് 6 യൂണിയൻ ടെറിട്ടറികളും, അതാണ് നമ്മളിവിടെ സ്റ്റിക്കർ ചെയ്തിരിക്കുന്നത്. എല്ലാ യൂണിയൻ ടെറിട്ടറികളും കടന്ന് നമ്മൾ ഇന്ത്യയുടെ 4 കോർണറുകളും ടച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഈ യാത്ര അവസാനിക്കുന്നത്. നമ്മൾ പോകുന്ന റൂട്ട് ഏറെക്കുറെ ആ ഓർഡറിലാണ് ഞങ്ങളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഓർഡർ. അവസാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതുച്ചേരി, പോണ്ടിച്ചേരി എന്ന് പറയുള്ളൂ, അവിടെ വന്ന് എൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് കന്യാകുമാരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യ അല്ലെങ്കിൽ രണ്ട് ഇന്ത്യയുടെ സ്റ്റാർട്ടിങ് സൗത്ത് സദേൺ മോസ്റ്റ് ടിപ്പ് എന്ന് പറയപ്പെടുന്ന കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുകയാണ്.